Season 2. Dreams and dedication are a powerful combination. ഈ വേദിയിലും സ്വപ്നതുല്യമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടി ആത്മസമർപ്പണം ചെയ്ത മത്സരാർത്ഥികളാണുള്ളത്. കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ആരംഭിക്കുന്നു. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം, ഷീലാമ്മ. സ്റ്റുഡിയോ ഓഡിയൻസ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്നും നെയ്യാറ്റിൻകരയിലെ പത്താംകല്ല് ഭഗവതി വിലാസം NSS കരയോഗത്തിലെ അംഗങ്ങളാണ്. വെൽക്കം ടു ദ ഷോ. ഓൺ സ്റ്റേജ് യാത്ര റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി എത്തുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം റോക്ക്. ിക്കോട്ടയിലേ മിന്നലടിക്കും വേളയിലേ ഊറും ആറും തൂങ്ങുമ്പോൾ ഊവും നിലവും സായുമ്പോൾ കൊറച്ചു ചത്തം മനസ്സത്തിരിടിയത് വീരപാണ്ടിക്കോട്ടയിലേ മഞ്ഞിരുട്ട് വേളയിലെ കൊറച്ചു ചത്തം മനസ്സത്തിരിടിയത് വീരപാണ്ടിക്കോട്ടയിലെ മിന്നലടി വേളയിലെ പടവി ചട്ടം ഹൃദയം തേടിയത് എന്റെ സാറാ, സാറ് ഇങ്ങനെ ട്രാഫിക് നോക്കാതെ മൈക്കൽ ജാക്സൺ പോലെ കളിക്കുക എന്റെ പാട്ടും കൂടി കേട്ടപ്പോ പിള്ളേരെ വിചാരിച്ചു കാണും സാറ് ഫ്ലാഷ് മോബ് കളിക്കുകയാണ്. അങ്ങനെ അവർ കൂടെ കളിച്ചതായിരിക്കും. പത്ത് പറഞ്ഞ് കൊല്ലാത്ത ട്രാഫിക് ജോലി ഇടുന്നല്ലേ, ഇങ്ങനെ ജോലി ചെയ്ത് ജോലി ചെയ്തേ ഇതൊരു ശീലമായി പോയി. സാറ് സിനിമ ചട്ടാൻസ് ശ്രദ്ധിച്ചാ കുറച്ച് ഭാവി ഉള്ളല്ലോ തോന്നുന്നു. ഒന്നും പറയണ്ട, വീട്ടിൽ ചെന്ന് കയറിയാലും ഭാര്യ എടുത്ത് അല്ലേ ഫുഡ് കൊണ്ടുവാ മോനെ, നീ എവിടെ പോണ്, അങ്ങോട്ട് പോണ്ട, ഇങ്ങനെ കൈ പോകട്ടും. സാറ് ട്രാഫിക്കാരനാകേണ്ട ആളല്ല, പിന്നെ സാറ് ഏതെങ്കിലും പഞ്ചായത്തില് ബ്ലോക്ക് ഓഫീസർ ആകേണ്ട ആളാ. അതെന്താ, അല്ല സാധാരണ ട്രാഫിക് നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ബ്ലോക്ക് മാറ്റിയല്ലേ, സാറ് അവിടെ കിടന്ന് കളിച്ച് ബ്ലോക്ക് ഉണ്ടാക്കിയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. പാക്കരൻ കരിക്കോട്ടല്ലേ ജോലി, കരിക്ക് വെട്ടി ജീവിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ട്രാഫിക് ജോലി ചെയ്യുന്നു. നിനക്കറിയോ ഈ മഴയത്തും വെയിലത്തും ഞങ്ങൾ ഒരു വകയെ വകവയ്ക്കാതെ ഞങ്ങൾ കൃത്യമായിട്ട് ജോലി ചെയ്ത ട്രാഫിക്. ഞങ്ങൾ മാത്രമല്ല ട്രാഫിക് പോലീസ് എല്ലാം. എന്നിട്ടും നീയൊക്കെ ആദ്യം കളിയാക്കണതാര ട്രാഫിക് പോലീസ്. അതുകൊണ്ട് മേലിൽ പോലീസിനെ കുറ്റം പറയും. ഓ സാറേ, പോലീസെന്ന് പറഞ്ഞില്ല, എന്ത് ഞങ്ങളെ നിലപാടും പോലീസുകാരൊക്കെ ഉണ്ട്. എന്റെ അറിയാൻ പോലീസുകാരനാ, സമാചാര പോലീസ് ജയിലിൽ കിടക്കുക. ഹലോ ഹലോ, നിങ്ങൾ ഇത് എവിടെ എം സി ഇല്ല? ആ എം സി റോഡിൽ നിന്ന് പെട്ടെന്ന് എം ജിയിലോട്ട് കടക്ക്. എം ജി, ആ എം ജി റോഡിൽ കടന്നിട്ട് എൻ എച്ച് റോഡിൽ, ഞാൻ NHൽ ഉണ്ട്. ഒരു കരിക്കോടി, ആ ഒരു ഇത് ഒന്നല്ലെങ്കിൽ രണ്ട് കരിക്കോട്ടി, രണ്ടെണ്ണം എടുത്തോ. ഞാനത് പറയേണ്ട കാര്യമുണ്ടോ? രണ്ടോ മൂന്നോ നാലോ ആവശ്യാനുസരണം എടു. രണ്ടെണ്ണേ ഉള്ളു, പോയി ഇത് കുടിച്ചിട്ട് നാലെണ്ണം പിന്നെ വീണ്ടും എടുക്കാം. രണ്ടെണ്ണം ഇപ്പൊ ഉണ്ട്,
നാളെ പിന്നെ വീണ്ടും എടുക്കാം. എന്തുവാ ഒരു കരിക്കൂടി എടുക്കാൻ പറഞ്ഞു ചെണ്ടെണ്ണ എടുത്ത് പോയി. കരിക്കൂടി അല്ല, ഞാൻ എന്റെ അണികളെ വിളിച്ച് രണ്ട് കരിങ്കൊടി എടുക്കുന്ന കാര്യം പറഞ്ഞു. കരിങ്കൊടിയാ? കരിങ്കൊടി എന്തിനാ കരിങ്കൊടി? ഇതുവഴി ഒരു കേന്ദ്രമന്ത്രി ഇപ്പൊ വരുവല്ലേ, കടന്നു വന്നുണ്ട്. ആ കേന്ദ്രമന്ത്രി വരുമ്പോഴത്തേക്ക് നമുക്ക് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി അണികളെടുക്ക വിളിച്ചു പറഞ്ഞതാ. ഏത് പാർട്ടി ചെയ്യാന്ന് പറഞ്ഞു മനസ്സിലായില്ല? ഓലപ്പൻ സാറിന്റെ പാർട്ടിയുടെ പ്രകടനം ഇന്ന് ഇവിടെ ഉണ്ടാകും. കേന്ദ്രമന്ത്രി ഇതുവഴി കടന്നു പോയാൽ ഞങ്ങൾ അപ്പോഴേ കരിങ്കൊടി കാണിക്കും. ഇതിനിപ്പോ കരിക്കാർക്കില്ല, ഇതിപ്പോ വെട്ടിപ്പോലേ. അപ്പൊ സാറ് കൂടി അണികളുടെ ഒരു പിടിച്ചോ. ഓ പിടിച്ചിട്ടുണ്ട്. 80 രൂപയായി. എടോ ഇപ്പൊ മന്ത്രി ഇതുവഴി കടന്നു പോകുമ്പോ ഞങ്ങളുടെ അണികൾ എല്ലാരും കൂടെ വന്ന് ഇതിനെ തടയാൻ വരത്തില്ലേ? കരിക്കൂടി കാണിക്കാ. ഒന്നും രണ്ടും പേരല്ല, പിന്നെ 10-3000 പേര് വരും. ഈ ചോര നീര് കൊടുക്കണെന്ന് പോലെ ഒരു കരിക്കും വെള്ളമായല്ല, അടിപൊളിയായിരിക്കും. എനിക്ക് ബിസിനസ് നടക്കും. കരിക്കൊടി കരിക്കുടിക്കാനല്ല, കരിക്കൊടി കരിങ്കൊടി ഉണ്ടല്ലോ. മറച്ചു വെച്ചു. ആ മന്ത്രി വരുമ്പോഴത്തേക്ക് ഒരുത്തൻ കരിങ്കൊടിയായിട്ട് കാറിന്റെ മുന്നിലേക്ക് എടുത്ത് അടിയിട്ട് വീശണം. എന്റെ നേതാവേ, ഈ വാഞ്ഞു വരുന്ന കാറിന്റെ ഫ്രണ്ടിൽ കരിങ്കൊടി എടുത്ത് വീശാൻ വേണ്ടി ഞാൻ ജാളിയാലേ, എന്നെ കാറടിച്ചിട്ട് പോവില്ലേ? എടാ അന്ന് വേറൊരുത്തൻ അപ്പോഴേ വന്നിട്ട് കരിങ്കൊടി വീശണം. ഒരാൾ വണ്ടി അടിച്ച് കിടക്കണം വേണ്ട നേതാവേ കരിങ്കൊടി വീശണത്. എടാ ഒരുത്തനെ വണ്ടി അടിച്ചിട്ടേക്ക് അല്ലയോ, അപ്പൊ അവനെ വീശണ്ടായോ? പിന്നെ കയ്യിലിരിക്കുന്ന കരിങ്കൊടി അപ്പൊ അത് വെച്ചൊന്ന് വീശി കൊടുക്കണം പറഞ്ഞത്. 3 പേരാണെങ്കിൽ എന്ത് ഐക്യം, എന്തൊരു സന്തോഷം. 3 പേരില്ല. ഇല്ലേ, രണ്ടേ ഉള്ളൂ. പിന്നെ നടക്കുന്ന അവനെ പ്രത്യേകം കാശ് കൊടുത്ത് വിളിച്ചേക്ക, മറ്റന്മാർ ഓടിപ്പോയിരിക്കാൻ പിടിച്ചേക്കൊണ്ടുവന്നാണ്. 150 രൂപ ബിരിയാണി കൊടുത്തിരിക്കും. അത് ശരി, ഞാൻ വിചാരിച്ച അവർ 3 പേര് ഒരുമിച്ച് വന്നായിരിക്കും. രണ്ടുപേരെ ഉള്ളു. അത് ശരി, നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടോ അതിനകത്തെല്ലാം? സാറിന്റെ പാർട്ടി 500 രൂപയും ബിരിയാണിയും ഡെയിലി കിട്ടും. ഓക്കെ സാർ, ഓക്കെ, ഓവർ ഓവർ സാർ. കവലയിലാ ഉണ്ട് സാർ നമ്മൾ. ഇല്ല ഇല്ല ഇല്ല, ഇത് ഇവിടെ പ്രശ്നമൊന്നുമില്ല സാർ. ഓക്കെ സാർ, ഓക്കെ, ഓവർ ഓവർ സാർ. പിന്നെ കേന്ദ്രമന്ത്രി ഇതുവഴി കടന്നു പോകുന്നു സാർ. അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുമ്പോൾ എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി സാർ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ആയിരിക്കണം? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ഈ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ കരിക്കൊടി ആരെങ്കിലും കരിക്കൊടി ചിലപ്പോ കാണിച്ചിരിക്കാം. കാരണം എന്താന്ന് വെച്ചാ, കഴിഞ്ഞ ആഴ്ച ഈ മന്ത്രി വിചാരിച്ചിട്ടാണ് ഒരു ഹർത്താൽ ഇവിടെ നടന്നത്. എന്റെ സ്റ്റേഷൻ പരിധിയിൽ ആരെയും കരിക്കൊടി കാണിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ സ്റ്റേഷൻ പരിധി വിട്ടുപോകുന്നവരെ കേന്ദ്രമന്ത്രി സുരക്ഷിതനായിരിക്കും. പക്ഷെ ഞങ്ങൾ ഹർത്താലിന്റെ എതിരാണ്. ഹർത്താലിന്റെ കാരണക്കാരായ മന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ കരിങ്കൊടി കാണിച്ചിരിക്കും. നിങ്ങൾ അവിടെ മാറിയിരിക്കാനാണ് പറഞ്ഞത്? ഒരു ഈച്ച പോലും എന്റെ സ്റ്റേഷൻ മിനിസ്റ്ററിന് മുമ്പ് വരരുത്. എന്റെ പെണ്ണുമ്പിള്ള ഒരാളെയും ഒരു വണ്ടിയും ഞാൻ ഇതുവരെ വിടില്ല. ആഹാ, ഇപ്പൊ വന്ന് വന്ന് പോലീസാരൊക്കെ ഹർത്താൽ ആഘോഷിച്ചു തുടങ്ങിയ. പോലീസാരെ ഹർത്താൽ അല്ലത്, കേന്ദ്രമന്ത്രി ഇതുവഴി കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആരെ ഞങ്ങൾ അങ്ങോട്ട് വിടില്ല, ഒരു വണ്ടിയും വിടില്ല. അതെന്താണ്, കേന്ദ്രമന്ത്രി തുണിയില്ലാണ്ടാണോ പോണത്? നിങ്ങൾ ആവശ്യമില്ല സംസാരിക്കാൻ, മാറി അങ്ങോട്ട്. എന്റെ സാറേ, ഞാൻ കച്ചവടം ചെയ്ത് ജീവിക്കണ പാവത്താണ് ഞാൻ, എന്നെ കടത്തി വിട് സാറേ. നിങ്ങൾ വേണോ വെക്കാം, പക്ഷേ വേറെ വണ്ടികളൊന്നും വിടാൻ പറ്റത്തില്ല. അത് പറ്റില്ല സാറേ, എനിക്ക് കൊറേ ദൂരം കൊണ്ടോണം, അതുകൊണ്ട് ഓട്ടോയിലാണ് ഞാൻ വന്നത്. നിങ്ങൾ ഇവിടെ കിടന്ന് അങ്ങോട്ട് കാലില്ല, അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നാ പിന്നെ ഈ മീൻ ഇവിടെ കിടന്ന് ചെയ്യത്തേ ഉള്ളു. എന്തോന്ന്? ഈ മീൻ ഇവിടെ കിടന്ന് ചെയ്യത്തേ ഉള്ളൊന്ന്. ഈ മീൻ എടുത്ത് മണം ചെയ്യാത്തൊരു മീൻ, ഇതെന്തോന്ന് മീനത്? ആവോ. ആ കൊള്ള, അവരെ കുട്ടിയിരിക്കുന്ന മീൻ എന്തരെന്ന് അവർക്ക് അറിഞ്ഞൂടാ. ചോദിച്ചപ്പോ ആവോ ആവോന്നല്ല, മീനിന്റെ പേരാണ് പറഞ്ഞത്. ആവോലി എന്ന്. ആവോലിയാണ്?
അപ്പോൾ അതിന്റെ അപ്പുറത്ത് കിടക്കണതാ? അത് കണ്ടായിരുന്നു ഇവിടെ കരിമീന്. കരിമീനാ? കോൺസ്റ്റബിൾ അറസ്റ്റ് ചെയ്യണോ കരിമീനെ? തൂക്കണില്ലേ? കരിമീൻ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? അയ്യോ ഇവര് മന്ത്രി വരുമ്പോ ഈ കരിമീന് പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ കരിങ്കൊടിയാണെന്നും പറഞ്ഞോണ്ട് എന്റെ ജോലി പോവത്തില്ലേ? സാധാരണക്കാരുടെ ഈ കഞ്ഞി ഇങ്ങനെ പാറ്റെടുത്ത് സാർ ഇങ്ങനെ വൃത്തിയോട് കാണിക്കരുത്. നിങ്ങൾ ഇതിൽ ഇടപെടരുത് പ്ലീസ്. ഞാൻ ഇടപെടും. എടാ പോടാന്ന് വിളിച്ച് അടിച്ച് മണ്ടേക്കറി ഞാൻ. എടാ പോടാന്നല്ല പിന്നെ ഇടപെടും എന്നാ പറഞ്ഞു. നിങ്ങൾ ഇടപെടരുത്. ഇടപെടും. ഇടപെടരുത്. ഇടപെടും. എടാ എനിക്ക് നാളെ ജോലിക്ക് പോകണ്ടാന്ന് എനിക്ക് തെങ്ങാറ്റാന്ന് ജോലി എനിക്ക് അത് വേണം. അങ്ങനെയാണെങ്കിൽ നിക്കർ വേണം. ഇപ്പൊ നിങ്ങൾ ഒരു കറുത്ത ഒരു സാധനവും അടുപ്പിക്കില്ല മാറിയില്ല അങ്ങോട്ട്. ഇപ്പൊ ഞാൻ കറുത്താണല്ലോ. നീ ഏത് പാർട്ടിക്കാര്? ഓലപ്പൻ സാറിന്റെ പാർട്ടി. എന്റെ പാർട്ടിയെ കുറിച്ച് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് ശരി. ഇതിങ്ങനെ പൊങ്ങി നിന്നിട്ട് മനസ്സിലായിട്ട് ഏത് പാർട്ടിയുടെ ചിഹ്നമാണ്? നിന്റെ അണികളെല്ലാം കൂടെ തുണി നോക്കി കാണിച്ച് എനിക്ക് അങ്ങനെ അറിയാടേ. സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു അഞ്ചു മിനിറ്റ് നിന്നു ചേച്ചി മന്ത്രി ചീഞ്ഞൊന്നും പോകത്തില്ല. പക്ഷെ എന്റെ മീൻ അങ്ങനെയല്ല സാറേ, സമയം കഴിഞ്ഞാൽ ചീഞ്ഞു പോവും. സാറേക്ക് ഒട്ടക്കകത്ത് മീൻ മാത്രമല്ല, എന്റെ ജീവിതവും ജീവനും കൂടെയാണ്. ഞാൻ ഇത് വിറ്റിട്ടാണ് സാറേ ജീവിക്കണത്. ഓ ചെമ്മീനിലെ ശീലാമേ ഒന്നങ്ങോട്ട് മാറിനില്ലേ. അയ്യോ എന്റെ കൊച്ചു മുതലാളി, മന്ത്രി കടന്നു പോകുമ്പോഴത്തേക്കും എന്റെ മീനെല്ലാം ചീഞ്ഞു പോവും. മുതലാളി ചീഞ്ഞു പോവും. എന്നാ ഒരു കാര്യം ചെയ്യ്, കൊച്ചു കൊണ്ട് രണ്ട് മീൻ ഇങ്ങോട്ട് എടുക്കെടുക്ക്. ചെമ്മിയെന്നൊരു വാക്ക് ഇവിടെ പറയരുതായിരുന്നു. അതിന്റെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടായി. അതാണ് ഇതിന്റെ എല്ലാം പ്രശ്നമാകുന്നത്. പേപ്പറിൽ മൊത്തം ചീഞ്ഞ വാർത്തയാണല്ല വരുന്നത്, അതുകൊണ്ടായിരിക്കും. നിങ്ങൾ വാങ്ങിട്ട് പോവാപ്പാടു സാറേ. ഇയാളോട് ഇത്ര പ്രാവശ്യം പറയണം അങ്ങോട്ട് മാറിയിക്കേട്ടാ. ഒന്ന് നോക്കി ഒന്ന് ചേട്ടാ, ഈ പോലീസ് പോയി മാറ്റി തരാൻ പറ്റും. അല്ല എന്റെ വണ്ടി വരാനെ വലത് പിടി. ഹലോ ഇഞ്ഞുവാഞ്ഞുവാ എന്ത് സംഭവം വന്ന് സാറെ? കല്യാണത്തിന് പോണം. അതാണ് കല്യാണത്തിനൊക്കെ എന്തിനാ ഇപ്പൊ പോണത്? ഇപ്പൊ ഡിജിറ്റൽ യുഗമല്ലേ, അവിടുന്ന് സി ഡി കിട്ടും, അത് വാങ്ങിച്ച് വീട്ടിൽ നിന്ന് കണ്ടാ പോരി. അയ്യോ അങ്ങനെയല്ല, പിന്നെ ഞാൻ ചെല്ലാതെ കല്യാണം നടക്കൂല. പിന്നെ പോട്ട് പോട്ട് കല്യാണം വരനാര്? വരൻ വരൻ ആര് വരാൻ വിളിച്ചവരൊക്കെ വരും, പിന്നെ അവർ തരാതെ നിന്നിട്ട് പോവുകയും ചെയ്യും. അതല്ല കല്യാണത്തിന്റെ വരൻ, ചെറുക്കൻ ആരെന്ന് കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ തന്നെ കല്യാണം ചെറുക്കായി. അടിപൊളി, കൺഗ്രാചുലേഷൻ. അപ്പൊ 10:30 മന്ത്രി പോ, അത് കഴിഞ്ഞ് നിങ്ങളെ വണ്ടി എല്ലാം ഇടുന്നതാണ്. അയ്യോ 10:30 മുഹൂർത്തം. 10:30 നല്ല മുഹൂർത്തമാണ്. എന്താ പ്രശ്നം വെച്ചാലേ, 4 പ്രാവശ്യം ഞങ്ങളുടെ കല്യാണത്തിന്റെ ഡേറ്റ് കുറിച്ചതാണ്. ആദ്യത്തെ പ്രാവശ്യം അവൾ അപ്പൂപ്പൻ മരിച്ചു. 2 ദിവസം ഡേറ്റ് കുറിച്ച് അന്ന് ഭാരത ബന്ധമായിരുന്നു. 3 ദിവസം ഡേറ്റ് കുറിച്ച് അന്ന് ഞങ്ങളെ ജില്ലയിൽ മാത്രം ഹർത്താലായിരുന്നു. അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് എന്റെ കല്യാണം മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അറബി ലീവ് തരത്തിലായിരുന്നു. ഞാൻ കൈയും കാലം പിടിച്ചാണ് ലീവ് എടുത്തേക്ക് വന്നത് എന്റെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. 10:30 മുഹൂർത്തം. 10:30 വണ്ടി പോയതിന് ശേഷം മാത്രമേ നിങ്ങളെ കടത്തി വിടാൻ പറ്റത്തുള്ളൂ. സാറെ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറം കുന്നത്തൂർ അമ്പലമല്ലേ, അവിടെ വെച്ച് കല്യാണം കഴിക്കണമെന്ന് എന്റെ അവളെ പണ്ടേയുള്ള ഒരു സ്വപ്നം വന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മിനിസ്റ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ, നിങ്ങൾ മാറി നിൽക്കി, ബാക്കിലോട്ട് നിൽക്കി പ്ലീസ്. സാറേ സാറേ എന്നെ എന്റെ ഓട്ടോയെ ഒന്ന് കടത്തിവിടു സാറേ. ഒന്നാമത് നമ്മുടെ ഈ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, ഭയങ്കര ചൂടുള്ള മനുഷ്യനാണ്. അന്ന ചൂടായ മനുഷ്യനോട് ഇങ്ങോട്ട് കയറി വരാൻ പറ. എന്തിനു? ചരുവത്തിൽ കുറച്ച് ഐസ് ഇരിക്കുന്നു, കുറച്ച് തണുപ്പിക്കാം. എനിക്ക് ചൊറിഞ്ഞ് കയറി വരുന്നുണ്ട് കേട്ടാ. അതാ ചരുവത്തിലെ മീൻ വെള്ളം വീഴുന്നതായിരിക്കും. ചേച്ചി ചൊറിയുന്നുണ്ടെങ്കിൽ നല്ലൊരു ജെല്ലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പുഴുക്കടി വന്നപ്പോ അതാണ് മേടിച്ചിട്ട് പോയണ്ട. നിങ്ങക്ക് പുഴുക്കടിയല്ല, പെണ്ണങ്ങളെ കാണുമ്പോഴുള്ള കൃമികടിയാണ്. അങ്ങാട്ടെങ്ങാനും മാറുന്നില്ല. പാവപ്പെട്ട മനുഷ്യ സുഖമില്ലാതാണ്ട് പുറകെ വണ്ടി വന്ന് കിടന്ന ഒന്നും വിടാനുള്ള സെറ്റപ്പ് ചെയ്യണം സാർ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഞങ്ങളോട് കിടന്ന് ചാടിയിട്ട് ഒരു കാര്യമില്ല. ഇത് മേളിൽ നിന്നുള്ള ഉത്തരവാണ്, ഇത് ഞങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മളെ തൊപ്പിൽ ഇറക്കിവന്നു. സാർ ഇങ്ങനെ പറഞ്ഞ് തുപ്പല് ഇറക്കിയത് മൊത്തം. എന്റെ കാർ മാത്രം. 10:30 ആവുമ്പോഴും മന്ത്രി ഒരു കാർ പ്ലീസ്. എന്റെ കാർ പ്ലീസ്. ഹലോ 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 ഓവർ ഓവർ മന്ത്രി വരാൻ പോകാൻ തോന്നുന്നു.
ഓവർ ഓവർ അല്ല ഞാൻ ഇവിടെ എല്ലാം ക്ലിയർ ആണ് ഓവർ മാത്രം ക്ലിയർ ആയി അത് മാത്രം ക്ലിയർ എന്തായാലും ഇപ്പൊ കേന്ദ്രമന്ത്രി വരും അതുകൊണ്ട് ഒരു കാറ് വശാലി ഞാനത് പറഞ്ഞോട്ടെ എന്റെ ആ കറുത്ത ഇന്നോവ ഒന്ന് കറുത്തി വിടണം സാർ പ്ലീസ് ഒരു കാരണവശാല് കടത്തി വിടരുത് തനിക്കറിയാമോ അവിടെ ഇരുന്ന അവന്റെ പിച്ചാത്തി അയാളെ നിക്കർ വരെ ഊരി മേടിച്ച് കറുത്തതായതുകൊണ്ട് അതുകൊണ്ട് കറുത്ത ഇന്നോവ ഒരു കാരണവശാലും കടത്തി വിടാം കേന്ദ്രമന്ത്രി ഈ റോഡിൽ കൂടെ എങ്ങനെ പോകും ഈ റോഡ് കറുപ്പല്ലേ ഹലോ ഹലോ ഞാൻ ബ്ലോക്കിലാ അയ്യോ ബ്ലോക്ക് ആഫീസിലല്ല റോഡിലെ ബ്ലോക്കില് ഓ ഞാനിപ്പോ എങ്ങനെ അങ്ങോട്ട് എത്തും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ് ഓ ഇങ്ങോട്ടാ എന്റെ കല്യാണം മുടങ്ങി സാറെ സമയം 10:30 അവരെല്ലാം കൂടെ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണം എന്റെ ജീവിതം പോയി എന്നാ പിന്നെ മുഖൂർത്ത സമയമായിരിക്കും ബ്ലോക്ക് ആയി പോയി നോക്കും നോക്കണ്ട ഇവിടെ വെച്ച് കല്യാണം നടക്കട്ടെ കുന്നത്തൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കണമെന്നായിരുന്നു നമ്മൾ രണ്ടുപേരും ആഗ്രഹം അവിടത്തെ ജോത്സ്യനെ കണ്ടാ മതിയല്ല നിങ്ങൾ അത് കണക്ക് ജോത്സ്യമാർ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കാം ജോത്സ്യമുണ്ട് ക്ലാമത്തിന് മാത്രമാ അമ്മയുടെ സ്ഥാനത്ത് ചേച്ചി എന്തോ നിങ്ങളൊന്ന് സംസാരിക്കാതിരുന്നാ മതി സമയത്തിന് കാര്യം നടക്കട്ടെ കുന്നത്തൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തേണ്ടത് എന്നെ ഈ നടു റോഡിൽ പൊരി വെയ്യത്ത് വെച്ച് കല്യാണം നടത്തിയ മഹാനെ നിങ്ങളെ കുരി കൊണ്ടുപോകും ഹലോ കേക്കാം സാർ കേക്കാം എന്താ സാർ മന്ത്രിക്ക് ആ തീരെ സുഖമില്ല അതുകൊണ്ട് യാത്ര ക്യാൻസൽ ചെയ്ത് അവിടുത്തെ റെസ്റ്റ് ഹൗസിൽ റെസ്റ്റ് ചെയ്യുകയാണ് ഇത്രയും ബ്ലോക്ക് ചെയ്തത് അപ്പൊ ഇതൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു മാറ്റാം ഓ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം മന്ത്രിയുടെ യാത്ര മുടങ്ങിയിരിക്കുകയാണ് മന്ത്രിയുടെ യാത്ര മുടങ്ങി ഇത്രയും ആൾക്കാരെ പിടിച്ച് ഇവിടെ തടഞ്ഞു കാണിക്കുന്നത് അത് ഞങ്ങളെ കുഴപ്പമില്ലല്ലോ മേഡം പൊക്കോളൂ മീനുമായിട്ട് പൊക്കോളൂ ഇനി എന്തിനാണ് മീൻ കൊണ്ടുപോണത് സമയം കഴിഞ്ഞല്ല മീനൊക്കെ ചീഞ്ഞു കാണും ഇനി നിങ്ങൾ തന്നെ ഇരുന്ന് കറി വെച്ച് തിന്നോളി ഞങ്ങളെ കുഴപ്പമാണോ അതൊരു മന്ത്രി കടന്നു പോകുമ്പോ ഞങ്ങള് ഡ്യൂട്ടി നമുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ ആര് വേണേലും കടന്നു പൊക്കോട്ടെ ഈ സാധാരണക്കാർ എന്ത് ചെയ്യണോ അല്ല അതിപ്പോ ഒരു വഴിയാകും അങ്ങനെ ഒരു മന്ത്രി കടന്നു പോകുമ്പോ നമുക്ക് ചില ഡ്യൂട്ടികളുണ്ട് അതുകൊണ്ടാണ് ഇനി സമാനം പറഞ്ഞിട്ട് പോയാൽ നിങ്ങളുടെ തൊപ്പിയാന്ന് നിർമ്മിക്കും അല്ലെങ്കിൽ ഞാൻ വെറും ഒരു എസ് ഐ ആണ് എനിക്ക് മേളിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അവരെ തീരുമാനം അനുസരിച്ചാണ് ഞാൻ നടപ്പിലാക്കുന്നത് അതൊന്നും വളരെ കാര്യമില്ല ഇത്രയും ആൾക്കാരെയും ഇത്രയും വണ്ടിയൊക്കെ ഇവിടെ തടഞ്ഞിട്ടാണ് സാറ് സമാനം പറയാതെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല നിങ്ങൾ പൊക്കോട് പോകാൻ പറഞ്ഞില്ല പോകാൻ പറ്റത്തില്ല ഇവിടെ കൊരാവോ നേതാവിനെ പരസ്യമായിട്ട് തന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടോ ഡേയ് ഒന്നും ആലോചിക്കണ്ട മിന്നൽ ഹർത്താൽ മിന്നൽ ഹർത്താൽ മിന്നൽ പ്രമുഖ നേതാവിനെ തന്നിട്ടുണ്ട് മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എടാ പന്ന പട്ടി നീ എല്ലാം കൂടി കേരളത്തിൽ ഹർത്താൽ നടത്തിയതിന് കണക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ വർഷം 97 ഇനി 3 ഹർത്താൽ നടത്തി കഴിഞ്ഞാൽ സെഞ്ചുറി അടിക്കാം ഇനി ഹർത്താലിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെ പോലെ സാധാരണപ്പെട്ട ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാ നിന്നെ അരിഞ്ഞളെ ജഡ്ജ്മെന്റ് അറിയാം അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പാണ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് break piyam piyam pona isaiya pona tirad tinna pakriya dems katta mena mere ka prithanada palandoni karna wala ang karna angoda nanu viral aikotte vivaham kalikkatha oru pengutti alle
അതിനു മുമ്പ് വൈറലായി കഴിഞ്ഞാൽ ആ പാടെ വിഷയം അയ്യല്ലേ. സോ സാർ എന്ത് വൃത്തിയാണോ പറയുന്നേ? പെമ്പിള്ളേർക്ക് പൊക്കമുള്ളവര് ഭയങ്കര ഇഷ്ടവാ, അതാണ്. എന്നാലും നിന്റെ ഭർത്താവിന് ഇല്ലാത്ത പ്രത്യേകത നീ എന്ത് കണ്ടിട്ടാണ് നീ ഈ മാക്രിയുടെ കൂടെ ഇറങ്ങിപ്പോയത്? എന്റെ സ്വർണ്ണക്കൊണ്ട് ജിങ്കിലമാണി ഉണ്ട്. സ്വർണ്ണൊക്കെ കൊണ്ടാ ഞാൻ വന്നേക്കുന്നെ, പ്ലാനിങ്ങിനൊന്നും മാറ്റൊന്നുമില്ലല്ലോ. നീ എന്തൊന്നും മിണ്ടാത്തേ. വത്സല പാവുക. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം റോക്ക്, നാട്ടിൽ നടക്കുന്ന ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിവിടെ വരച്ചു കാണിച്ചത്. ഒരാൾ മുണ്ടെടുത്തുകൊണ്ടെന്നപ്പോൾ അടിയിരുന്ന അണ്ടർവെയർ ബ്ലാക്കാണെന്ന് പറഞ്ഞ് ഊരി വാങ്ങിച്ചു കളഞ്ഞല്ലോ നിങ്ങൾ. അത് ഭയങ്കരമായി കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ കലാകാരന്മാർക്ക് അവരുടെ കലാരൂപങ്ങളുടെ മാത്രമേ സൊസൈറ്റി എടുത്ത് പ്രതികരിച്ചതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പച്ചയായിട്ട് കാണിച്ചത്. ഇതിനകത്ത് ഒരു തമാശയേക്കാൾ ഉപരി ഇത് ഇവിടുത്തെ അധികാരത്തിലിരിക്കുന്നവരും അല്ലെങ്കിൽ രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്നവരൊക്കെ നേരെയുള്ള ഒരു ചൂണ്ടുപലകയാണ് നിങ്ങളുടെ സ്കിറ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. വെറുതെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായ സംഭവം, ഇതിനകത്ത് നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഇത് എടുത്തിട്ടുണ്ട് സംഭവം. മീൻകാരിയായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ മായ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ആ ഒരു ഭാഷയും പിന്നെ അവരുടെ ആ മീൻ ചീത്തായി പോകുന്നുള്ള സംഭവങ്ങളൊക്കെ അവർ നന്നായിട്ട് വരച്ച് കാണിച്ചു. അപ്പോൾ എല്ലാവരും മണിക്കൂട്ടൻ്റെ രാഷ്ട്രീയക്കാരനും ശിവമുരളിയുടെ കരിക്കും രഞ്ജിത്തിൻ്റെ SI അനീഷിൻ്റെ വരൻ എല്ലാവരും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊരു ഒരു മെസ്സേജ് ഉണ്ടായിരുന്ന സംഭവം, അതിന് നിങ്ങൾ വിജയിച്ചു. കൺഗ്രാറ്റ്സ്. റിമി ഉഗ്രൻ കൈയടിയിലൂടെ തന്നെ തുടങ്ങാം നമുക്ക് കമൻസ്. ഒരു ഭയങ്കര തമാശ എന്നതിലുപരി ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർ പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമ്മൾ ഈ സ്കിറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അവർ ഹർത്താലും നടത്തുന്നവർക്ക് അവരുടെയൊക്കെ അവരുടേതായ റീസൺസ് ഉണ്ട്. പക്ഷേ മായ എന്ന് പറഞ്ഞ ഒരാൾ സാധാരണക്കാരെ പ്രതിനിധീകരിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്കിങ്ങനെയൊക്കെ ചെയ്യാം, ഞങ്ങളുടെ ഒരു നേരത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ദിവസമാണ് ഞങ്ങൾ പട്ടിണിക്കാവുന്നത്. കാരണം ദിവസ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എല്ലാവരും ഒന്നും ഹർത്താൽ ബാധിക്കത്തില്ലെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് അന്നത്തെ 100 രൂപയും കൊണ്ട് അല്ലെങ്കിൽ 500 രൂപയ്ക്കായിരിക്കും അവരൊരു ദിവസം കഴിയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പലർക്കും കണ്ണിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നല്ലൊരു ടോപ്പിക്ക് പറഞ്ഞു. അതേപോലെ കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടി നടക്കുന്ന ഒരാൾ സ്വസ്ഥമായിട്ട് ജീവിക്കണം. അപ്പം അങ്ങനെ വഴി വെച്ച് തന്നെ കല്യാണം നടത്തുന്നു. അതുപോലെ ചേട്ടൻ്റെ കരിക്കുകട പോലീസ് ഓഫീസറായിട്ട് സ്ഥിരം വേഷമായി, അത് നന്നായിട്ട് ചേരുന്നുണ്ട്. മീശയൊക്കെ പിരിച്ച് ശരിക്കും ഒരു പോലീസ് ഓഫീസർ. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ, അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇങ്ങനെ ഹർത്താലുകളൊക്കെ വരാറുണ്ട്. രാജേട്ട, അത് നമ്മുടെ നാട്ടിലാണോ കൂടുതൽ? നമ്മുടെ നല്ല വളക്കൂറുള്ള മണ്ണാണ്, അതുകൊണ്ട് ഇവിടെയാണ് ഇത് അധികം കണ്ടുവരുന്നത്. താങ്ക് യു സോ മച്ച് റിമി. ഷീലാമ, ഒരു നല്ല ഒരു കാര്യമാണ് കയ്യിലെടുത്തിരിക്കുന്നത്, നല്ല സ്കിറ്റാണ്. ചെന്നൈയിൽ ജീവിക്കുന്ന ഞാൻ പോലും അന്തിച്ചു പോയി ഇതൊക്കെ കേട്ടിട്ട്. സമ്മതിക്കണം കേട്ടോ, ഇവിടെയുള്ള ആൾക്കാരെ അവരുടെ ക്ഷമയെ സമ്മതിക്കണം. പിന്നെ വളരെ പാവം തോന്നി, ഇത് പോലീസുകാരാണ്. പോലീസുകാരെ അങ്ങോട്ടും ചായാനൊക്കില്ല, ഇങ്ങോട്ടും ചായാനൊക്കില്ല. മന്ത്രിമാർ പറയുന്നതും കേൾക്കണം, ജനങ്ങൾ പറയുന്നതും കേൾക്കണം. അത് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. എനിക്ക് തന്നെ ഒരു മനസ്സിലാക്കാൻ, കേരളത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഭയങ്കരം ഒരു പാഠമായിട്ട് എടുക്കുന്നു. എല്ലാവരും വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. താങ്ക് യു. ടീം റോക്ക്, ജഡ്ജസ് എങ്ങനെയാണ് മാർക്സ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്കിനി അറിയാനുള്ളത്. ചോദിക്കാം. ഓക്കെ, റിമി ഓൺ 30, 28. രാഷിഡ 40-ൽ 37 മാർക്ക്. ഷീലമ 29 മാർക്ക്. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94/100. ഓൺ സ്റ്റേജ് പോലീസ് സ്റ്റേഷൻ റൗണ്ടിൽ ടീം ലക്കി സ്റ്റാർസ് ആണ് എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ദിസ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പഴന്തോണി കയറണമല്ലേ, അങ്ങ് കയറണം അങ്ങോട്ട്. ഞാനൊന്ന് വൈറലായിക്കോട്ടെ. വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയല്ലേ, അതിനു മുമ്പ് വൈറലായി കഴിഞ്ഞാൽ ആ പാടെ വിഷയം അയ്യല്ലേ. സോ സാർ എന്ത് വൃത്തിയാണോ പറയുന്നേ? പെമ്പിള്ളേർക്ക് പൊക്കമുള്ളവര് ഭയങ്കര ഇഷ്ടവാ,
അതാണ്. എന്നാലും നിന്റെ ഭർത്താവിനെ ഇല്ലാത്ത പ്രത്യേകത നീ എന്ത് കണ്ടിട്ടാണ് നീ ഈ മാക്രിയുടെ കൂടെ ഇറങ്ങിപ്പോയത്? എന്റെ സ്വർണ്ണക്കൊണ്ട് ജിങ്കിലമാണി ഉണ്ട്. സ്വർണ്ണൊക്കെ കൊണ്ടാ ഞാൻ വന്നേക്കുന്നെ, പ്ലാനിങ്ങിനൊന്നും മാറ്റൊന്നുമില്ലല്ലോ. നീ എന്തൊന്നും മിണ്ടാത്തേ. വത്സല പാവുക. സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. പോലീസ് സ്റ്റേഷൻ റൗണ്ടിൽ ഒരു സൂപ്പർ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ ലക്കിയസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. എന്റെ പൊന്നു സാറേ, ഇമ്മാതിരി പാട്ടൊക്കെ പാടി എന്ന് പറഞ്ഞ് ടിക്ടോക്കിനകത്ത് നമുക്ക് ലൈക്കും കിട്ടാൻ പോകുന്നില്ല, ഷെയറും കിട്ടാൻ പോകുന്നില്ല. പിന്നെ നമ്മുടെ സീൻ കാണിക്കണം. അയ്യോ അതല്ല, നമ്മുടെ ഡയലോഗ് സീൻ നമ്മൾ കാണിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് സാറ് സാർ നമ്മുടെ ഈ വാസന്തി ലക്ഷ്മി എന്നുള്ള സിനിമയില് മണിച്ചേട്ടന്റെ അതിനകത്ത് ലാസ്റ്റ് സെന്റിമെന്റൽ സീൻ ഉണ്ടല്ലോ, അയ്യോ അത് ഞാൻ ടിക്ടോക്കിനകത്ത് ഇട്ട് എന്തോരം വൈറലായി. ലൈക്കോട് ലൈക്ക് കമന്റോട് കമന്റ് ആയിരുന്നു, അറിയാമോ? ഇപ്പൊ ഞാൻ സാറിന് വേണ്ടി അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഈ മൊബൈൽ ഇങ്ങനെ കൈ വെച്ചോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് നമ്മൾ അത് എവിടെ സ്റ്റാൻഡ് ചെയ്യണം, എങ്കിലും നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നവരസങ്ങൾ എല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരുള്ളൂ. കണ്ടോണം സാറ്, കണ്ടോണം. റെഡി? കൊച്ചേട്ടൻ വന്നുട്ടോ. എന്റെ വാസന്തി ഇടക്കട കിടപ്പ് കണ്ട, കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാത്തവരുടെ ലോകത്ത് കൊച്ചേട്ടന് കണ്ണ് വേണ്ട. വൃത്തികെട്ടവനെ, തോമാസാറ് പാവാണെങ്കിൽ ഞാൻ എത്ര പാവം. സാറേ ടിക്ടോക്ക് ആണ് സാറേ എന്റെ വാസന്തി ലക്ഷ്മി. വാസന്തി ലക്ഷ്മി ടിക്ടോക്ക്? ശിവേ സാറേ എന്താണ് ഇത്? രാവിലെ പോലീസ് സ്റ്റേഷൻ വന്ന് ഇതാണോ പരിപാടി? ഏത് സമയത്ത് മൊബൈലും പിടിച്ചിട്ടുണ്ട്? എന്ത് ടിക്ടോക്ക് സാറേ? ഇങ്ങനെ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന കലാകാരി ഇങ്ങനെ അടിച്ചമർത്തരുത്. വാർത്ത സൂക്ഷിച്ചു പോയിക്കണം കേട്ടോ. അടിച്ചമർത്തരുത്, പോലീസുകാർ എസ് ഐ വന്ന് കേട്ടാ ഞാൻ ഇനി വല്ലതും തെറ്റിദ്ധരിക്കും. അതല്ല പറഞ്ഞത്, ഞാനൊന്ന് വൈറലായിക്കോട്ടെ. വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയല്ലേ, അതിനു മുമ്പ് വൈറലായി കഴിഞ്ഞാൽ ആകപ്പാടെ വിശ്വാസം പറയുന്നേ. ഞാൻ പറഞ്ഞ അതല്ല, ഇതൊക്കെ ചെയ്താലേ നാലാളെ അറിയും, നമ്മള് ഫേമസ് ആവും, അങ്ങനെ വൈറലായിക്കോട്ടെ എന്ന് പറഞ്ഞതാ. ഇതിന് ഫേമസ് ആയി കഴിയുമ്പോഴേ ഉള്ള പണി അങ്ങ് പോകും. സ്വഭാവം അറിയാലോ. അതെ അതെ, വിളിക്ക് ഒന്നാമത് കൊടുക്കത്തെ ഈഗോയാ. ചന്ദ്രൻ വന്നിരിക്കുന്നു സാറേ വെളിയിൽ. ചന്ദ്രനാ? ഓ ഇപ്പഴാ? ഓ അങ്ങനെയാണോ ഒന്ന് കാണുന്നത്? ഞാൻ ഈ ഉച്ചക്ക് ചന്ദ്രനെ കണ്ടിട്ടില്ല. സാറേ എന്താ മുകളിലോട്ട് നോക്കണത്? നീ പറഞ്ഞ് ചന്ദ്രൻ വന്ന് നിക്കണത്? അതല്ല, രമണി കൊലക്കേസിന് അകത്ത് പോയ ചന്ദ്രൻ ഇല്ലേ, പരോലിറങ്ങി സാറേ. അതിന് സാറേ അവനെതിരെ സാക്ഷി പറഞ്ഞ ഞാനല്ലേ. നീയാണോട് സാക്ഷി പറഞ്ഞ? ഇടം എടുക്ക, കൺഗ്രാജുലേഷൻ. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരാണ് നമ്മുടെ നാടിന് ആവശ്യം. കൊള്ളാം കൊള്ളാം. സാറേ അവൻ ജയിലിൽ പോയപ്പോ പറഞ്ഞായിരുന്നു അവൻ പുറത്തിറങ്ങുമ്പോ എന്നെ കൊല്ലുമെന്ന്. അവൻ പറഞ്ഞാലും ചെയ്യും എന്നെ അതിനകത്തിട്ടാ സാറേ. കുറച്ച് ദിവസം ഞാൻ പരോലിന് ഇറങ്ങി. സാറേ എന്തെങ്കിലും കേസ് കേസ് ഒരു കേസ് പോലും ഇല്ല, അതിങ്ങനെ ഇടാൻ പറ്റും. നീ പൊക്കെ ഇറങ്ങി പൊക്കെ, ശല്യം ഉണ്ടാക്കാ. 100 പണിയുണ്ട് അതിനടക്ക അവൻ. സാറേ എന്നാ ഒരു കേസ് ഉണ്ട്, ഞാൻ പറയാത്തതാണ് സാറ്. കഴിഞ്ഞ ആഴ്ച വളവില് വെച്ച് ഒരു പെണ്ണും പിള്ളേരെ മാല പൊട്ടിച്ചോണ്ട് പോയില്ലേ, 5 പവന്റെ മാല. അത് ഞാനായിരുന്നു സാറേ, ഞാനായിരുന്നു. ഞാൻ ഇപ്പോഴെങ്കിലും കീഴടങ്ങി, എന്നെ പിടിച്ചകത്തരും സാറേ.
അത് ശരി. അപ്പൊ നീയാണ് വളവിന് വെച്ച് ബൈക്ക് ഹെൽമെറ്റ് വിട്ട് വന്ന് ആ മാലയും പൊട്ടിച്ചു പോയത്. കേട്ടോ വൃത്തി കെട്ടവനെ, അപ്പൊ ഞങ്ങൾ കഷ്ടപ്പെട്ട് തമിഴ്നാട്ടിൽ പോയി പിടിച്ചോന്ന സുനി ആരാടാ? അവനെ പിടിച്ച് അകത്തിട്ട് രണ്ടു ദിവസം അറിയാവോ? കള്ളക്കേസും പറഞ്ഞു വന്നേക്കണം. ചന്ദ്രൻ ഒരു ചന്ദ്രൻ സാറേ, രണ്ട് പോലീസ് കേസില്ലാതെ ഇങ്ങനെ വന്നു പോയിരുന്നു. രണ്ടുപേരും ഇങ്ങനെ പറയേ, ഞാൻ അടിയുണ്ടാക്കില്ല അമ്പലപ്പറമ്പിൽ. അമ്പലപ്പറമ്പിൽ അടിയുണ്ടാക്കിയ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അവന്റെ മൊഴി എടുക്കണം, നാളെ കോടതി ഹാജരാക്കണ്ടല്ലേ. അപ്പൊ മൊഴി എടുത്തില്ലേ സുരേഷ്? മൊഴി ഞാൻ നോക്കിട്ട് അവൻ വാ തുറന്നിട്ട് അച്ഛനം പറയുന്നില്ല. സുരേഷ് എത്ര ഭക്ഷണം ഈ സർവീസ് കയറിയിട്ട്. സാർ ഒരു പ്രതി സ്റ്റേഷനിൽ വന്ന് മൊഴി എടുക്കാൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? സാർ ഇതിലൊക്കെ ഞാൻ തന്നെ ചെയ്യണോ? സാർ വിളിക്കവനെ, വിളിക്കവനെ. മനുഷ്യൻ പോട്ടെ പോട്ടെ നിർത്ത് ജനമൈത്രിയാണല്ലോ നിർത്ത് പോട്ടെന്ന് വെക്കുമ്പോ ഇവനെയൊക്കെ പിടിച്ചിട്ട് പഴന്തോണി കയറുന്നവരെ അങ്ങ് കയറണം അങ്ങോട്ട് അങ്ങോട്ട്. ഇന്ത്യ ഗേറ്റിന്റെ അകത്തോടെ ആദ്യമായിട്ടാ ഞാൻ ഫോൺ കേട്ടോ. സാറേ സാറേ, മൊഴിയെടുക്കാൻ മൊഴിയെടുക്കണ്ടേ അവന്? ഈ വന്നു കൂടെ മൊഴിയെടുക്കാനാണോ സ്റ്റേഷനിൽ ഏറ്റവും വലിയ കാര്യം? പിന്നെ ഈ കലണ്ടർ കിടക്കണോ? എന്നാ പറ്റി ജനുവരി? ഇത് മാസം ഏതാ? ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മാസം പോലും അറിയാത്ത ആളാണോ ഇവിടുത്തെ എസ് ഐ ചോദിച്ചാൽ എന്നെ തൊപ്പി തിരക്കേ. ആ അങ്ങനെയുണ്ട്, അവൻ മുഴി എടുക്കും. എന്ത്? ആദ്യം അവനെ അത്തിക്ക് കയറ്റാൻ. അവനെ അത്ത് കയറ്റോ കറാത്ത്. ഫസ്റ്റ് കേട്ടോ കരുവ. ഇതെന്താ പരിപാടി സാറേ? ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കാത്തതിനെ പെറ്റി അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചോ? ആ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചോ? പണിയെ കാണിക്കണേ. ഒരു ഹെൽമെറ്റ് പെറ്റി കേസാണ്, അതിനാൽ ഇടിച്ച് തലകഴിഞ്ഞ നാട്ടുകാരെ പ്രശ്നം ഉണ്ടാകും കേട്ടോ. അതങ്ങനെ പെറ്റി കേസല്ലേ? പിന്നെ പീഡനത്തിന് തുല്യമായ കേസാണ് അവൻ ചെയ്തിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ, അവൻ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ, അവന് വല്ല കല്ലേലും തട്ടി അവൻ തല മുറിഞ്ഞു കഴിഞ്ഞാൽ, അത് തലക്കൊരു പീഡനമല്ലേ? പീഡന കുറ്റമാണ് അവൻ ചെയ്തിരിക്കുന്നത്. ആണോ? പിന്നെ എന്താ സാർ? അവനോട് പോകാൻ പറയൂ. അവനോട് പോകാൻ പറ അപ്പുറത്തേക്കാൻ പോയിരിക്കണ. അങ്ങനെ പോയാ അങ്ങനെയാണ്. അപ്പുറത്ത് മാറി കിടക്കണാ. പൈസ എടുത്തിട്ട് പോകും. ചിലർക്കൊരൊക്കെ ഒരു ഓർമ്മയായിരിക്കട്ടെ കേട്ടോ. ഇടിച്ചു ഞാൻ കൂട്ടും. ഞാൻ എന്താ സാറേ കാണിക്കുന്നത്? പറഞ്ഞോളൂ, പറ്റിയെടുത്തിട്ട് പോകോളൂ. സാറേ ആ മാൻ മിസ്സിംഗ് കേസിലെ പരാതി തന്നില്ലേ, അയാള് വന്ന് ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് കേറി വാ. എന്നെ വിഷയനാ? തന്റെ പേരനാ? സുരേഷ്. എന്നെ വിഷയനാ? എന്റെ ഭാര്യ കാണുന്നില്ല സാറേ. ഭാര്യ കാണുന്നില്ലോ? ഇല്ല, ഞാൻ രാവിലെ പണിക്ക് പോയതായിരുന്നു. ആ അപ്പൊ കുറച്ചു മുമ്പ് എനിക്കൊരു ഫോൺ വന്ന്, ഞാൻ അന്വേഷിക്കണ്ട, അവൾ ഒരാളുടെ കൂടെ പോവാണെന്ന് പറഞ്ഞിട്ട്. അല്ല, തൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും ഇല്ലാതെ ഒരു പെണ്ണങ്ങനെ പോകുമോ? എനിക്ക് മനസ്സിലായത്. ഇല്ല സാർ, ഞാൻ ഒരു മാസം മുമ്പ് ഞാനൊരു ഫോൺ വാങ്ങി കൊടുത്തായിരുന്നു നമുക്ക്. അതിനുശേഷം അവളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു. ആ അപ്പം അത് പറ, അതാണല്ലേ പ്രേമം അല്ലേ? പ്രേമം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പം മനുഷ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. എനിക്കെൻ്റെ ഭാര്യ വേണം സാറേ. പുള്ളിക്കാരി നമ്പർ ഉണ്ടാവും? ഉണ്ട്. നമ്പർ ഉണ്ടെന്ന് തോന്നി. 960 960 510 510 35 35 പേരെന്നാന്ന് പറയാ? ലക്ഷ്മി. ഹലോ, ലക്ഷ്മിയാണോ? ആ ഞാൻ ടൗൺ സ്റ്റേഷനിൽ എസ് ഐ വിളിക്കണേ. എത്രയും പെട്ടെന്ന് സ്റ്റേഷൻ വരെ മോനെ, നിങ്ങളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഭർത്താവ് ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ആ വേഗം തന്നെ വന്നു. ഓക്കെ 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 ശരി ശരി.
വിഷമിക്കണ്ട. അഥവാ അവളെ തിരിച്ചു വന്നാൽ താൻ സ്വീകരിക്കാൻ തയ്യാറാണോ? ഒരു കുഴപ്പമില്ല സാർ, ഞാൻ സ്വീകരിച്ചോളാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാർ അവളെ. അതൊരു കാര്യം, ഞാൻ അവിടെ പോയി ഇരുന്ന് കേട്ടോ. ഞങ്ങൾ അപ്പുറക്കാർ വന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാം കേട്ടോ. വരുമെന്നാണ് സാറ് പറഞ്ഞത്? വരുമെന്നേ, അല്ലെങ്കിൽ നിങ്ങൾ വരത്തൂലോ. പിന്നല്ലേ ഞങ്ങൾ വിളിക്കുന്നത്? അവിടെ പോയിരുന്നു. വെള്ളപ്പൊക്കത്തിന് സമ്മാനം പറയേണ്ടി വരൂ. ആ വുമൻ മിസ്സിംഗ് കേസിൽ ആ ലേഡി വരുന്നുണ്ട്. അവരോട് വരാൻ പറ. വരണം. ഇയാൾ ഈ പരാതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ? ഓ സാറേ, ഇയാൾ കുടുംബം നോക്കണില്ലേ? ഓ, കൊച്ചിന്റെ കാര്യം നോക്കണില്ലേ? നോക്കുന്നുണ്ട് സാർ. വേറെ വല്ല പെണ്ണുങ്ങളുമായിട്ട് വല്ല ഇല്ല? പിന്നെ കുഴപ്പമില്ല, ഇദ്ദേഹത്തോടൊപ്പം ഇനി ജീവിക്കാൻ എനിക്ക് കഴിയില്ല സാർ. സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണിക്ക് പോയി പൈസ ഒക്കെ ഞാൻ ഇവിടെ ലയിപ്പിക്കുന്നത്. അത് എന്നാലും ഒരു ഒരു കാരണമില്ലാതെ പുള്ളിക്കാർ ഈ ആളെ കൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ആ കൊച്ചിക്ക് വേറെ ആളെ കൂടെ പോയെന്നാന്ന് അറിയുമ്പോഴത്തെ അതിവിടെ കൊണ്ടുപോയാൻ വന്നിട്ടുണ്ട് സാറേ. ആ എന്നാ അവനെ വിളി. ഇത്രയും നല്ല ചെറുക്കനായിട്ടും കുടുംബം നോക്കുന്ന ആളായിട്ടും ഈ ചാവാലയുടെ കൂടെ പെൺപിള്ള പോയെന്നാന്ന് എനിക്ക് മനസ്സിലാവില്ല. ആ ചെറുക്കനാണെങ്കിൽ കുടുംബം നോക്കുന്നുണ്ട്, അത്യാവശ്യം കാണാനും കൊള്ളാത്ത ചെറുക്കനാണ്. പിന്നെ പിന്നെ എന്തിനാ പെണ്ണ് പോകുന്നുള്ളതാണ്? അയ്യേ, അത് സാറിന് മനസ്സിലായില്ലേ? പെമ്പിള്ളേർക്ക് പൊക്കമുള്ളവരെ ഭയങ്കര ഇഷ്ടവാ. നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ട? എങ്ങനെയാ? ഫേസ്ബുക്ക് വഴി. എങ്ങനെ പരിചയപ്പെട്ട? ഫേസ്ബുക്കിൽ ഞാൻ ഒരുപാട് തവണ റിക്വസ്റ്റ് കൊടുത്ത്, അപ്പൊ ഒരു തവണ അക്സെപ്റ്റ് ചെയ്ത്. അപ്പൊ ചെയ്തപ്പോ ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഏകാന്തതയിലാണ് എന്റെ വീട്ടിൽ നാല് ചുവരില്ലെന്ന്. അപ്പൊ ഞാൻ കിടുക്കാച്ചി ഒരു കമന്റ് ഇട്ടതാണ് ഇങ്ങനെ. അപ്പൊ ചേച്ചി തിരിച്ചാണ് ഇങ്ങനൊരു ചിഹ്നം. അപ്പൊ തിരിച്ച് ഞാൻ അങ്ങോട്ടൊരു ചിഹ്നം. അപ്പൊ ചേച്ചി തിരിച്ച് രണ്ട് കണ്ണിയിൽ രണ്ട് ലവും വെച്ചോണ്ട് ഇങ്ങോട്ടൊരു ചിഹ്നം ചിഹ്നം. പിന്നെ അവസാനം ഞാൻ ചുണ്ടിന്റെ ഒരു ചിഹ്നം. പിന്നെ ചിഹ്നം കൊടുത്ത് 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 അവസാനം അകലാത്ത ഇത് അടുത്തു പോയി സാറേ. എത്ര വർഷമായി നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്? എട്ട് വർഷം. എട്ട് വർഷമായ ഭർത്താവിനെയും കൊച്ചിനെ ഇട്ടിട്ട് ചിഹ്നം കാണിച്ചവന്റെ കൂടെ പോയി. അതല്ല സാറേ, എന്നാലും നിന്റെ ഭർത്താവിന് ഇല്ലാത്ത പ്രത്യേകത നീ എന്ത് കണ്ടിട്ടാണ് നീ ഈ മാക്രിയുടെ കൂടെ ഇറങ്ങിപ്പോയത്? സാറേ, എന്റെ കെട്ടിയോൺ എനിക്ക് പാട്ടൊന്നും പാടി തരില്ല. എന്റെ ഡാമ കുടുംബത്തിന് ചെലവിന് കൊടുത്താനും അവരെ ഇതൊന്നും പോരാ. വല്ലപ്പോഴും ഭാര്യയ്ക്ക് ഒരു പാട്ടൊക്കെ പാടി കൊടുക്കണം. അതാണ് ഞാൻ പാട്ട് പഠിച്ചിട്ട് ചിഹ്നം കാണിച്ചു അവൻ പാടിയത്. വേണ്ട, ഇനി പാടണ്ട. പാടണെങ്കിൽ പഴയ പാട്ടേ പാടുള്ളൂ. ചേട്ടൻ ഹിപ്പ് ഹോപ്പ്, റീമിക്സ്, റോക്ക് എല്ലാം പാടും. എന്റെ സൊടക്കുണ്ട്, ജിങ്കിലമണി ഉണ്ട്. അല്ല എന്റെ ആരെ വിളിക്കുന്നത്? സ്പീക്കർ ഫോൺ ഇട്ടേ. ലൗഡ് സ്പീക്കറില്ല സാർ. ഡാ ചക്കരേ, മുത്തേ, എവിടാടാ? അതെ, എത്ര നേരം ഞാൻ ട്രൈ ചെയ്യണു, എവിടാ? അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാനേ ആ മഞ്ഞ ചുരിദാർ ഇട്ടാ ഇരിക്കുന്നേ. അതെ, ഒന്ന് വീഡിയോ കോൾ വരുമോ? പ്ലീസ് 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 പ്ലീസ്. മഞ്ജുവാ പാവുവാ. ഇന്നലെ ഉമ്മ തന്നെടാ നീ എന്റെ അടുത്ത് പിണങ്ങിയത്. മതിയുടാ, ഇനി ഒരു അഞ്ചുമ്മ എനിക്ക് താടാ. എടുത്തു
പറഞ്ഞാലൊന്നും മാറ്റൊന്നുമില്ലല്ലോ. ഞാനേ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. അതെ, ബസ് സ്റ്റോപ്പിന്റെ പിറകിലുള്ള ആ തെങ്ങുന്തോട്ടത്തിൽ ഞാൻ കാണും. നീ വന്നേക്കണേ. ദേ സ്വർണ്ണൊക്കെ കൊണ്ടാ ഞാൻ വന്നേക്കുന്നെ. പ്ലാനിങ്ങിനൊന്നും മാറ്റൊന്നുമില്ലല്ലോ. ദേ എനിക്ക് ആകെ കയ്യും കാലും വെറച്ചിട്ട് വയ്യടാ. അയ്യോ, ദേ നീ എന്തൊന്നും മിണ്ടാത്തേ. എന്തൊന്നും പറ സുരിലേ. അത് വത്സല പാവുക. സാറേ, ചുമ്മയല്ല അവൻ ഉരുകി ഉരുകി ഈ പരുവത്തിൽ ഇരിക്കണം. ഇവന്റെ സ്വഭാവം മനസ്സിലായപ്പോ അഞ്ചാറ് ഫോണും അഞ്ചാറ് പെണ്ണുങ്ങളും ഒരേ ടൈമിൽ വിളിച്ചോണ്ടിരിക്കണേ. ആരെങ്കിലും വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒരു ഹായ് കൂക്കി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പുറകെ അങ്ങ് പൊക്കണം അല്ലേ. ഈ കൊച്ചിന്റെ കാര്യം നിങ്ങൾ ഓർത്തോ. നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് അധ്വാനിക്കുന്ന ഇവന്റെ കാര്യം നിങ്ങൾ ഓർത്തോ. ചുമ്മാ ഏതെങ്കിലും ചാവാലി ചെറുക്കന്മാർ അവളെ വഴക്ക് പറയണ്ട സാറേ. അവളും നല്ല കുട്ടിയാ സാറേ. ഫോൺ വന്നതിന് ശേഷം സാറേ അവർക്ക് കുഴപ്പമുണ്ടായിരുന്നു. പാവാ സാറേ, വഴക്ക് പറയണ്ട. നിങ്ങളൊന്ന് വഴക്ക് പറഞ്ഞപ്പോൾ പുള്ളിയുടെ മനസ്സ് വേദനിച്ചോണ്ടോ. മര്യാദക്ക് ഇവനോട് പോയി ജീവിച്ചോണം കേട്ടോ. അന്തസ്സായിട്ട് ഇപ്പം നിന്റെ കണ്ണിൽ വേണ്ടി കണ്ടിട്ടുണ്ടല്ലോ. അത് ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല സാറേ. ഞങ്ങളെ പൊന്നുവിള തന്നെ നോക്കിക്കോളാം. മര്യാദക്ക് പോയി ജീവിക്കണം കേട്ടോ. സാറേ, ഈ മൊബൈൽ കമ്പനിക്കാരെ നിലനിർത്തുന്ന ഇവന് എന്നെ ചെയ്യണ്ടേനാ. എന്റെ പൊക്കത്തിന് ഇരിക്കാൻ പറ്റിയ ആളെ കെട്ടി. സാറേ, ഇപ്പൊ കാണിച്ച ആവേശത്തിന് മറ്റവനെ കൂടെ ഞങ്ങൾ മൊഴിയെടുപ്പിച്ചാലോ. അങ്ങനെയൊന്നുമില്ല, എന്നെ കലണ്ടർ പഠിക്കാൻ ആളില്ല. ഡിപ്പാർട്ട്മെന്റിന്ന് ആള് വന്നു കഴിഞ്ഞാൽ സമാനം പറയണേ ഞാനാ. സാറേ, അതിന്റെ മൊഴി എടുക്ക സാറേ. സാറിങ്ങനെ എന്തെങ്കിലും കാണിക്കണത്? മൊഴി എടുത്ത് കഴിഞ്ഞാൽ കലണ്ടർ മാറ്റാൻ ആരാ? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാവരും വന്നു കഴിഞ്ഞാൽ എന്റെ തൊപ്പി തിരക്ക് അറിയാവോ? ഈ സ്റ്റേഷനിൽ കലണ്ടർ മാറ്റാതെ ഇവർ രക്ഷപ്പെടുത്തില്ല കേട്ടോ. അതെ, ഞങ്ങൾക്ക് ഡ്യൂട്ടി, ഞങ്ങൾ പോവാ. എനിക്ക് പാസ്പോർട്ട് അന്വേഷിക്കണ്ട്. എനിക്ക് ട്രാഫിക്കിൽ പോണം സാറേ, പോയിട്ട് വരാം. സാറ് വരുമ്പോ പറ്റുമെങ്കിൽ മൊഴി നിർത്തുകയാണെങ്കിൽ നാളെ രാവിലെ വന്നെ സ്റ്റേഷനിൽ കോടതി ഹാജരാക്കാം. കോടതി ഹാജരാക്കണല്ലേ, എല്ലാരും പോവാണ്. ഹലോ, സാറേ, ആ തല്ലി കേസിലെ പ്രതി ഇവിടെ ഉണ്ട് സാറേ. മൊഴി എടുത്തോണ്ടിരിക്കുക സാറേ. നാളെ തന്നെ കുറച്ച് ഹാജരാക്കിയോ. ശരി സാർ, ഓക്കെ സാർ. ശരി ശരി, എല്ലാരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് മൊഴി എടുത്ത് കോടതി ഹാജരാക്കാനും പറഞ്ഞ് കടുകാള പോലെ ഒരുത്തിനകത്ത് കിടക്കാൻ ഞാൻ എങ്ങനെ മൊഴി എടുക്കാനാന്ന്. എന്റെ അച്ഛാ, സർക്കാർ സർവീസിൽ വേറെ എന്തെല്ലാം ജോലികളുണ്ടായിരുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചത്തുപോയവരല്ലേ ഞാൻ ഈ പഴപ്പട പറഞ്ഞു വരുന്നത്. ഏതായാലും മൊഴി എടുത്തേക്കാം. ഇറങ്ങി വേണോ? ഞാൻ പാവ അല്ല, സത്യം പറഞ്ഞോളാന്നോ. നിന്റെ കളി നിന്നെ ഞാൻ പറയാതെ അനങ്ങരുത്. ഇടിച്ചോ എടാ, അറിയാൻ പാടില്ല. ചാ ചെയ്യാനോ മേനോട്ടെ.
എന്റെ സുരേഷ ഞാൻ അവനെ ഇടിച്ച് മൊഴിയെടുത്തു മൊഴിയെടുത്തു പിന്നെ ഇപ്പൊ സാറിനൊരു കാര്യം മനസ്സിലായി സാറ് പൊക്കത്തിനും മണ്ണത്തിനും കളറിലും ഒന്നും ഒരു കാര്യമില്ല സാറിട്ട് അങ്ങനെ കാക്കില്ലേ അതിനൊരു ബലം ഉണ്ട് അത് സാറ് മനസ്സിലാക്കി അപ്പ എന്റെ അച്ഛാ എന്നോട് ക്ഷമിക്കണം ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ലുക്കിലല്ല കാര്യം വർക്കിലാണ് കാര്യം Team Lucky Stars. Sir. Interesting ആയിരുന്നു. Thank you, sir. അപ്പോൾ ഇതിന്റെ തുടക്കം തന്നെ ആ മിയ മിയ പൂനെ മീസയില പൂനെ ഒരു കോൺസ്റ്റബിളുടെ ആ വരവിൽ തന്നെ ഇതിൻ്റെ ഒരു ടേക്ക് ഓഫിൻ്റെ ഒരു എനർജി വന്നു കഴിഞ്ഞു പിന്നെ ആ പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടുത്തെ ഓരോ ഇഷ്യൂസ് വരുന്നത് ഈ ചന്ദ്രൻ എന്നുള്ള കൊലയാളിയെ പേടിച്ച് ഓടി അകത്ത് വരാൻ നിൽക്കുന്ന ആളുടെ കഥാപാത്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട് പക്ഷെ എന്നാലും ഈ പോലീസ് സ്റ്റേഷനകത്തുള്ള ഒരു പ്രധാന കഥ എന്നത് ഈ നമ്മുടെ ബിൽബിൻ ചെയ്ത എസ് ഐ ആണ് അങ്ങോട്ട് പൊക്കക്കുറവ് അത് വന്നപ്പോൾ തന്നെ മറ്റ് ബാസി അവർ രണ്ടുപേരും കൂടെ നിൽക്കുമ്പം അതേ ഹീലിൽ നിൽക്കുമ്പോൾ തന്നെ ആ ക്യാരക്ടറിനെ ആൾക്കാർക്ക് ഈസി ആയിട്ട് മനസ്സിലായി പിന്നെ അതിനകത്ത് സന്തോഷിൻ്റെതാണ് ഒരു ടച്ചിങ് എലിമെൻറ്റ് ഇങ്ങനെയുള്ള ഒരു സ്കിറ്റിനകത്ത് അങ്ങനെ ഒരു സാധനം വന്ന് നന്നായി ഈ വന്ന കാമുവൻ എല്ലാ കാമുവന്മാരുടെ പോലെ തന്നെ അവൻ ഫ്രോഡാണ് ആ ഒരു പോർഷൻ നന്നായിരുന്നു ഇൻട്രസ്റ്റിംഗ് സ്കിറ്റായിരുന്നു സൂപ്പർ ശീലമ്മ വളരെ നല്ല ഒരു ഒരു തീം ഇതിൻ്റെ തീം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എസ് ഐയുടെ അഭിനയം പിന്നെ ഈ കാമുകൻ കാമുകൻ ഇത് സാധാരണ ഇപ്പം നടന്നു വരുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു ഫോൺ മേടിച്ച് കൊടുത്താൽ ഇങ്ങനെയൊക്കെ വരാമെന്നാണ് പെണ്ണുകൾ വേണം വളരെ സൂക്ഷിച്ചൊക്കെ ഇരിക്കാൻ അത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരു നല്ല ലൈവിലായിരുന്നു ആ പോലീസ് സ്റ്റേഷൻ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തു സൂപ്പർ ഇനി രണ്ട് ചാർജസും പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ബിൽബിയും ആ കള്ളൻ പോലീസും കള്ളനും തമ്മിലുള്ള നിങ്ങളുടെ ഒരു ഇൻട്രാക്ഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തിനെ കൂടി പ്രതിഭയെ കൂടി ഞാനൊന്ന് ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇന്ന് വരെ കോമഡി സ്റ്റാർസിൽ വന്നതിലെ ദി ടോളസ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് രാകേഷ് റിമി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ലക്കി സ്റ്റാർസ് ടീം ലക്കി സ്റ്റാർസിന് ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ ലക്കി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോൾമാൻ തന്നെയാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ട് ഈ പൊക്കം കൊണ്ട് നല്ലതാണോ അല്ലെങ്കിൽ കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ അനുഭവപ്പെടുന്നത് എന്താ എല്ലാം ദൈവാനുഗ്രഹം തന്നെ അത്ര നമ്മൾ ചിന്തിച്ചാൽ മതി എന്നാലും തീർച്ചയായിട്ടും മനസ്സിലായി പ്രൊഫഷണലി എന്താ രാകേഷ് ചെയ്യുന്നത് അസോസിയേഷൻ ഉണ്ട് ടോൾമാൻ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓൾ കേരളയാണ് 10,000 മെമ്പർമാർ നമുക്ക് ഓൾറെഡി ഇപ്പം ഉണ്ട് മാരേജ് ഫംഗ്ഷനിൽ ഷോ ഗാർഡ് ട്രാഫിക് കൺട്രോളിംഗ് നടന്മാർക്ക് സെക്യൂരിറ്റി ബൗൺസർ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മീര എന്നാ ആ പെൺകുട്ടിയും കൂടെ വിളിക്കണോ കാരണം ഇവർ അസോസിയേഷൻ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ വന്നേക്കുന്ന 6-3 ഹൈറ്റ് ഉള്ള വിളിക്കാം വിളിക്കാം ഒരു കാര്യമാണ് കൂട്ടുകാരിയാണ് ഒന്ന് വന്നേരെ കൂട്ടുകാരി വന്നോ ധൈര്യമായിട്ട് ഒന്ന് കാണാലോ നല്ല സ്കിറ്റായിരുന്നു പൂവാലനായിട്ടൊക്കെ റോൾ കൊടുത്ത ഭർത്താവ് കാമുകൻ ആ റോളിൽ സുധീഷിനെ കടത്തി വെട്ടാൻ ഇപ്പം ആരുമില്ലാത്ത ജീവിക്കുകയായിരുന്നു അങ്ങോട്ട് ഇതേപോലെ ഫേസ്ബുക്കിലൂടെ കണ്ടുപിടിക്കുക ചതിക്കുക എല്ലാവരും ചേർന്ന് നല്ലൊരു സ്കിറ്റ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഈ സ്കിറ്റിനെ ഒന്നും കൂടെ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്ന ഓർക്കുന്ന എന്നും ഓർക്കുന്ന ഒരു സ്കിറ്റുകളിൽ ഒന്നാക്കി മാറ്റി താങ്ക് യു സൂപ്പർ എന്തായാലും രാകേഷിനും രാകേഷിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയതിനും താങ്ക് യു സോ മച്ച് ബോത്ത് താങ്ക് യു ഇതിൻ്റെ മാർക്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത് ഓക്കെ ശീലമ്മ ഓൺ 30 They are getting 95/100. Superb. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ശീലമ്മ കോമഡി സ്റ്റാർസിൻ്റെ ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയുമായിട്ട് എത്തി ഇവിടുത്തെ ഈ ഒരു ആംബിയൻസൊക്കെ കണ്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് അനുഭവിച്ചറിയുമ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ജീവിതത്തിലെ ഇതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇതും ഇത്ര വലിയ ആൾക്കാരുടെ കൂടെയൊക്കെ നിങ്ങളുടെ കൂടെയൊക്കെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് ഞങ്ങൾ തിരിച്ചല്ലേ ഭാഗ്യമായി കരുതുന്നു
അപ്പൊ എന്തായാലും ഷീലാമ്മയ്ക്ക് വേണ്ടി നമ്മുടെ വക കോമഡി സ്റ്റാർസിന്റെ വക മനോഹരമായിട്ടൊരു ഗാനം അശ്വമേധം എന്ന ചിത്രത്തിലെ ചേച്ചി വളരെ തകർത്ത് അഭിനയിച്ച ഒരു കുഷ്ഠരോഗിയായിട്ടൊക്കെ ചേച്ചി അഭിനയിച്ച ഒരു സിനിമയാണ് ചേച്ചിക്ക് ഓർമ്മയാണ്. ചേച്ചിക്ക് വളരെ പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രത്തിലെ പാട്ട് തന്നെയാണ് പാടാൻ പോകുന്നത്. ആ ഏഴു സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാര തരളിത രാത്രികൾ വിവാ ഇതുപോലുള്ള നല്ല ചിരിയും ചിന്തയും കാഴ്ചയും ഒക്കെ തന്നെ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we all meet, this is Comedy Stars Season 2 Winding Up. കൂടുതൽ വീട്ടിൽ നിന്ന് നമ്മൾ ഇറക്കി വിട്ട എന്താണ് കാര്യം എന്നറിയാമോ? അണ്ണൻ കൂടുതൽ നോക്കുന്ന പെണ്ണിന്റെ അമ്മയാണ്. അണ്ണനെ ഞാൻ വീട്ടിലെ പെണ്ണിന്റെ ജോലിക്കാരിയല്ല അമ്മയെ നോക്കിയിട്ടുണ്ടോ? കാണാത്തോട് ഞങ്ങള് ബിസിനസ്സുകാരാണ്, പക്ഷെ വിദ്യാഭ്യാസത്തില് ഒട്ടും കുറവല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഞാൻ 10 വരെ പഠിച്ചു, ഇവള് 11 വരെ പഠിച്ചു, നിത്യഭാമ 12 വരെ പഠിച്ചു. ഞാൻ പഠിച്ചിട്ടില്ല. ഒരു 7 സെന്റ് വസ്തു. എടാ നല്ല കാര്യമാണത്. അതിനകത്ത് 4 സെന്റ് വസ്തു എനിക്ക് തന്നു, 3 സെന്റ് വസ്തു ചേട്ടന്റെ പേർക്ക്. സാർ ഈ ഇടയ്ക്ക് റീസർവ് ഒരു അളവുണ്ടായിരുന്നു. അളവ്? ആ അളവ് കഴിഞ്ഞ് വന്നപ്പം എന്റെ ഒന്ന് അപ്പുറത്ത് കിടക്കുക.